ഹൃത്തിനുള്ളിൽ ജീവൻ നൽകും വചനം തിരുവചനം യേശുവിൽ ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ സഹോദരി സഹോദരന്മാരെ ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം എങ്ങനെയാണ് നമ്മൾ ദൈവത്താൽ ഉയർത്തപ്പെടുന്നത് എല്ലാവരുടെയും മനസ്സിലുള്ള ചിന്തയാണ് ദൈവം എങ്ങനെയാണ് ഒരു മനുഷ്യനെ എടുത്ത് ഉയർത്തുന്നത് എങ്ങനെയാണ് ദൈവത്തിൻ്റെ കരങ്ങളിൽ ഒരു മനുഷ്യൻ അഭിഷേകം ചെയ്യപ്പെടുന്നത് എങ്ങനെയാണ് ഒരു മനുഷ്യൻ്റെ ജീവിതത്തെ പടുകുഴിയിൽ നിന്നും ദൈവം തൻ്റെ കരങ്ങളിൽ താങ്ങിയെടുത്ത് ഉയർത്തുന്നത് ഏഷയാ പ്രവാചകന്റെ പുസ്തകം അൻപത്തി ഏഴാം അധ്യായത്തിൻ്റെ പതിനഞ്ചാമത്തെ വാക്യം ഇങ്ങനെയാണ് പറയുന്നത് അനുതാപികളുടെ ഹൃദയത്തെയും എളിമയുള്ളവരുടെ ആത്മാവിനെയും നവീകരിക്കാൻ ഞാൻ അവരോട് കൂടെ വസിക്കും വീണ്ടും ഏഷയായുടെ പുസ്തകം അറുപത്തി ആറാം അധ്യായത്തിൻ്റെ ഒന്നാമത്തെ വാക്യം ഇങ്ങനെ പറയുകയാണ് ഹൃദയത്തിൽ എളിമയും അനുതാപവും ഉണ്ടായിരിക്കുകയും എൻ്റെ വചനം കേൾക്കുമ്പോൾ വിറയ്ക്കുകയും ചെയ്യുന്നവനെയാണ് ഞാൻ കടാക്ഷിക്കുക ഒറ്റ വാക്കിൽ ഉത്തരം പറയുകയാണെങ്കിൽ എളിമയുള്ള വ്യക്തികളെ ദൈവം ഉയർത്തുന്നു എന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇങ്ങനെയാണ് ലൂക്ക സുവിശേഷത്തിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നത് ലൂക്കാടെ എഴുതിയ സുവിശേഷം പതിനാലാമത്തെ അധ്യായം അതിൻ്റെ പതിനൊന്നാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു തന്നെത്താനെ ഉയർത്തുന്നവൻ താഴ്ത്തപ്പെടും തന്നെത്താൻ താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടുകയും ചെയ്യും ഈശോയിലെ ഏറ്റവും പ്രിയപ്പെട്ട ദൈവമക്കളെ ദൈവത്തിൻ്റെ വചനം നമ്മൾ ഉൽപ്പത്തി മുതൽ വെളിപാട് വരെ വായിക്കുമ്പോൾ നമ്മൾ കാണുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം വലിയവനായ ദൈവം ഒരു മനുഷ്യനോട് ഏറ്റവും അടുത്തിടപെട്ടത് ആരോടാണ് എന്ന് ചോദിച്ചാൽ നമുക്ക് വ്യക്തമായിട്ട് ഉത്തരം പറയാനായിട്ട് സാധിക്കും അത് മോശയോടാണ് നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന തരത്തിൽ ദൈവം ഈ മനുഷ്യനുമായിട്ട് അടുത്ത് ഇടപഴകുന്നതായിട്ടും മോശയെ മനുഷ്യരുടെയിൽ ലോകമധ്യത്തിൽ ലോകത്തിൽ തന്നെ ഒരുപാട് ദൈവം ഉയർത്തിപ്പിടിക്കുന്നതായിട്ടും നമുക്ക് കാണാനായിട്ട് സാധിക്കുക പുറപ്പാട് പുസ്തകം മുപ്പത്തി മൂന്നാം അധ്യായത്തിൻ്റെ പതിനൊന്നാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ പരിശുദ്ധാത്മാവ് ഇങ്ങനെ എഴുതി വച്ചിരിക്കുന്നു ഒരു സ്നേഹിതനോടെന്ന പോലെ ദൈവമായ കർത്താവ് മോശയോട് മുഖാഭിമുഖം സംസാരിച്ചിരുന്നു എന്താണ് ഇതിൻ്റെ രഹസ്യം എന്ന് ചോദിച്ചാൽ സംഗീത പുസ്തകം പന്ത്രണ്ടാമധ്യായത്തിൻ്റെ മൂന്നാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് പറയുന്നത് ഭൂമുഖത്തിൽ ജീവിച്ചിരുന്ന മനുഷ്യരിൽ ഏറ്റവും എളിമയുള്ള വ്യക്തിയായിരുന്നു മോശ അഥവാ ഏറ്റവും സൗമ്യതയുള്ള വ്യക്തിയായിരുന്നു മോശ ഒരു മനുഷ്യൻ തന്നെത്താനെ താഴ്ത്തുന്നതനുസരിച്ച് ദൈവം ആ മനുഷ്യനെ ഉയർത്തുന്നു എന്നുള്ളത് ബൈബിളിലെ മാറ്റമില്ലാത്ത സത്യങ്ങളിൽ ഒന്നാണ് കർത്താവേശു ക്രിസ്തുവാണ് ഈ കാര്യത്തിൽ നമുക്ക് മാതൃക പ്രിയപ്പെട്ടവരെ ഒരുപാട് പേര് പ്രാർത്ഥിക്കാനായിട്ട് വരുമ്പോൾ പറയുന്നൊരു കാര്യം ഇതാണ് ബ്രദറെ ഒരുപാട് ധ്യാനങ്ങൾ കൂടുന്നു ഒരുപാട് പ്രാർത്ഥിക്കുന്നു ഒരുപാട് ഉപവാസമെടുക്കുന്നു എങ്കിലും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ഒരു അഭിഷേകമോ ദൈവം കരങ്ങളിൽ താങ്ങിപ്പിടിക്കുന്ന ഒരു അനുഭവമോ ഞങ്ങൾക്ക് കിട്ടുന്നില്ല എന്ന് ഒരുപാട് ആളുകൾ സങ്കടത്തോടെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് ഇന്നത്തെ വചനം തിരുവചനം ശുശ്രൂഷയിൽ നമ്മൾ ശ്രദ്ധിച്ച് കേൾക്കേണ്ട ഒരു കാര്യം ഇതാണ് പ്രാർത്ഥിക്കുന്നത് കൊണ്ട് മാത്രം ഒരു വ്യക്തിയെ ദൈവം ഉയർത്തത്തില്ല എന്നും പള്ളിയിൽ പോകുന്നു എന്നുള്ള ഒറ്റ കാരണത്താൽ ദൈവം ഒരു വ്യക്തിയെ ഉയർത്തണം നിർബന്ധമില്ല എന്നും വചനം വായിക്കുന്നു ഒരുപാട് പട്ടിണി കിടക്കുന്നു ഒരുപാട് ഉപവസിക്കുന്നു ഒരുപാട് ത്യാഗപ്രവൃത്തികൾ ചെയ്യുന്നു ഇതെല്ലാം നല്ല കാര്യങ്ങളാണെങ്കിലും നമ്മൾ തന്നെത്താൻ താഴ്ത്തുന്ന ഒരു വ്യക്തി അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ദൈവത്തിൻ്റെ കരങ്ങളിൽ ഉയർത്തപ്പെടുക വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് എന്ന് കർത്താവ് ഒരിക്കൽ കൂടെ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് നമ്മൾ പഴയ നിയമം വായിക്കുമ്പോൾ പുറപ്പാട് പുസ്തകം അതിൻ്റെ പത്തൊൻപതാമത്തെ അധ്യായത്തിൽ ദൈവമായ കർത്താവ് ഇറങ്ങി വന്നിട്ട് മോശയെ തൻ്റെ അടുക്കിലേക്ക് വിളിക്കുകയാണ് ദൈവം പ്രത്യേകം പറയുന്നു മോശ മാത്രമേ എൻ്റെ അടുക്കലേക്ക് മലമുകളിലേക്ക് കയറി വരാവുള്ളൂ ജനങ്ങളാരും മലയെ സ്പർശിക്കുവാൻ പാടില്ല അപ്പോൾ മറ്റു മനുഷ്യർക്ക് ആർക്കും ദൈവത്തിൻ്റെ അടുത്ത് ചെല്ലാൻ പറ്റാത്തപ്പോഴും മോശയ്ക്ക് ഒരു സ്നേഹിതനെ പോലെ ദൈവത്തിൻ്റെ അടുക്കലേക്ക് മലമുകളിലേക്ക് മുകളിലേക്ക് കയറി ചെല്ലാൻ സാധിച്ചതിൻ്റെ കാരണമാണ് ഞാൻ സംഗീത പുസ്തകം പന്ത്രണ്ടാം അധ്യായം മൂന്നാമത്തെ വചനം എടുത്തു പറഞ്ഞുകൊണ്ട് നിങ്ങളുമായിട്ട് പങ്കുവച്ചത് ഭൂമുഖത്തിൽ ജീവിച്ചിരുന്ന ഏറ്റവും എളിമയുള്ള വ്യക്തിയായിരുന്നു മോശ അതിനാൽ ദൈവത്തിൻ്റെ അടുക്കലേക്ക് കയറി ചെല്ലാനും ദൈവത്തിൻ്റെ ശക്തമായ അഭിഷേകം ഏറ്റുവാങ്ങുവാനും മോശയെ കൊണ്ട് സാധിച്ചു വിശുദ്ധ ലൂക്കാഴുതിയ സുവിശേഷം അതിൻ്റെ ഇരുപത്തിരണ്ടാമധ്യായത്തിൻ്റെ ഇരുപത്തി ഏഴാമത്തെ വാക്യത്തിൽ യേശു ഇങ്ങനെ പറയുന്നുണ്ട് ആരാണ് വലിയവൻ നിങ്ങളിൽ നിങ്ങളിലാരാണ് വലിയവൻ ഭക്ഷണത്തിനിരിക്കുന്നവനാണോ അതോ പരിചരിക്കുന്നവനാണോ ഞാനാകട്ടെ നിങ്ങളുടെ ഇടയിൽ പരിചരിക്കുന്നവനെ പോലെ ആണ് ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ സഹോദരി സഹോദരന്മാരെ നമ്മളിത് കർത്താവിൻ്റെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് എളിമയെപ്പറ്റി ഞാനും നിങ്ങളും ഈ മണിക്കൂറിൽ അല്പമൊന്ന് ധ്യാനിക്കുകയാണ് കാരണം നമ്മൾ തന്നെത്താൻ താഴ്ത്തുവാൻ തീരുമാനമെടുക്കുകയും നമ്മൾ ദൈവത്തിൻ്റെ കൃപയിൽ ചാരുകയും ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ വചനം പറയുന്നു നമ്മൾ ഉയർത്തപ്പെടും കാരണം അത് ദൈവം പറഞ്ഞതാകയാൽ അതിനൊരിക്കലും മാറ്റം വരാനായിട്ട് സാധിക്കില്ല നമ്മൾ നമ്മളിന്ന് യേശുവിൻ്റെ ജീവിതവുമായിട്ട് പഠിക്കുമ്പോൾ യേശുവിൻ്റെ എളിമയെപ്പറ്റി ഏറ്റവും മനോഹരമായിട്ട് പറഞ്ഞിരിക്കുന്ന ദൈവവചന ഭാഗം അത് ഫിലിപ്പ്യർക്കെഴുതിയ ലേഖനം രണ്ടാമത്തെ രണ്ടാമത്യായം അതിൻ്റെ ആറ് മുതൽ താഴേക്ക് നമ്മൾ വായിക്കുമ്പോൾ അത് കർത്താവിൻ്റെ എളിമയെപ്പറ്റി മാത്രമാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് അവിടെ ഇങ്ങനെയാണ് പറയുന്നത് ദൈവത്തോടുള്ള സമാനത അവൻ നിലനിർത്തേണ്ട കാര്യമായി പരിഗണിക്കാതെ അവിടുന്ന് തന്നെ തന്നെ ശൂന്യനാക്കി ദാസൻ്റെ രൂപം സ്വീകരിച്ച് ആകൃതിയിൽ മനുഷ്യനെ പോലെ കാണപ്പെട്ടു മരണം വരെ അതേ കുരിശു മരണം വരെ അനുസരണമുള്ളവനായി അവിടുന്ന് തന്നെ തന്നെ താഴ്ത്തി ആകയാൽ ദൈവം അവനെ അത്യധികം ഉയർത്തി ഈ ഷോയുടെ എളിമയെപ്പറ്റി ഇത്രമാത്രം മനോഹരമായിട്ട് പറഞ്ഞിരിക്കുന്ന മറ്റൊരു വചനഭാഗവും നമുക്ക് ബൈബിളിൽ കാണാനായിട്ട് സാധിക്കുന്നില്ല ഇവിടെ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുകയാണ് ദൈവത്തോടുള്ള സമാനത ഈക്വാലിറ്റി നിലനിർത്തേണ്ട കാര്യമായി യേശു പരിഗണിക്കാതെ അവിടുന്ന് തന്നെ തന്നെ ശൂന്യനാക്കി ഒരു ദാസൻ്റെ രൂപം സ്വീകരിച്ചു പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇവിടെ പൗലോസ് ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് ശരിക്കും ദാസൻ ദാസി എന്നുള്ള വാക്കല്ല പകരം സ്ലൈവ് എന്നുള്ള വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത് അതായത് അടിമ എന്നുള്ള വാക്കാണ് പൗലോസ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് പൗലോസ് ലിഹാസ് സുവിശേഷം എഴുതുമ്പോൾ അന്ന് ലോകത്തിൽ അടിമ വ്യവസ്ഥതി ഉണ്ട് അപ്പോൾ ഒരു അടിമയെ മുന്നിൽ കണ്ടുകൊണ്ടാണ് കർത്താവായ യേശു ക്രിസ്തു ആയി എന്ന് പൗലോസിലൂടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളെ ഓർമ്മിക്കുന്നത് അന്നത്തെ കാലത്ത് അടിമകൾക്ക് യാതൊരുവിധ അവകാശങ്ങളുമില്ല അടിമകൾക്ക് അഡ്രസ്സില്ല അടിമകളെ യജമാനന്മാർക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാമായിരുന്നു അവരുടെ കുടുംബാംഗങ്ങളുമെല്ലാം അടിമകളായി തീരുമായിരുന്നു ശരിക്കും പറഞ്ഞാൽ മൃഗങ്ങളെക്കാളും കഷ്ടപ്പെട്ട് ജീവിച്ചിരുന്ന എല്ലാത്തരം ക്രൂരതകൾക്കും വിധേയപ്പെട്ടിട്ടും ഒരു വാക്കുപോലും എതിർത്തോ മറുത്തോ പറയാൻ സാധിക്കാതിരുന്ന വളരെ നിശബ്ദമായി എല്ലാം സഹിച്ചുകൊണ്ടിരുന്ന ഒരു കൂട്ടം മനുഷ്യരാണ് അടിമകൾ യേശു ക്രിസ്തുവിനെ തീർന്നു എന്നാണ് ദൈവത്തിന്റെ വചനം ഓർമ്മിക്കുന്നു ഒന്ന് യേശുവിൻ്റെ ജനനത്തിൽ അവൻ്റെ എളിമ നമുക്ക് കാണാൻ സാധിക്കും എല്ലാ മാലാഖമാരും കുമ്പിട്ട് ആരാധിക്കുന്ന പരിശുദ്ധൻ പരിശുദ്ധൻ എന്ന് ഉദ്ഘോഷിക്കുന്ന പരിശുദ്ധ ത്രീത്വത്തിൻ്റെ രണ്ടാമത്തെ വ്യക്തിയായ യേശു ക്രിസ്തു ഈ ലോകത്തിലേക്ക് കടന്നു വന്ന് ഇവിടത്തെ വലിയൊരു രാജാവായി തീർന്നിരുന്നുവെങ്കിൽ തന്നെ അത് എളിമയായിരുന്നു മനസ്സിലാകണമെങ്കിൽ നമ്മളൊരു ഈച്ചയായി മാറിയാൽ എങ്ങനെ ഇരിക്കും നമ്മളൊരു കൊതുകായി മാറിയാൽ എങ്ങനെ ഇരിക്കും നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത കാര്യമാണ് നമുക്കൊരു ഈച്ചയോ കൊതുകോ ആയി മാറി ഈ ലോകത്തിൽ ജീവിച്ച് മരിക്കുക എന്ന് പറയുന്നത് പ്രിയപ്പെട്ടവരെ ശരിക്കും ദൈവം മനുഷ്യനായി തീർന്നു എന്ന് പറയുന്നത് തന്നെ ഈ ഒരു അർത്ഥത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോഴേ അത് മനസ്സിലാകത്തുള്ളൂ കാരണം പരിശുദ്ധനും ഉന്നതനുമായ ഈ ദൈവം തൻ്റെ സൃഷ്ടികളിൽ ഒരാളായ മനുഷ്യനായി മാറുവാൻ തീരുമാനമെടുത്തു മനുഷ്യനായി തീർന്നു എന്നത് തന്നെ അവിടുത്തെ എളിമയെ കാണിക്കുന്നു വീണ്ടും അവിടെ നിന്ന് ജനിച്ചത് കാലിത്തൊടുത്തിലാണ് പ്രസവിച്ച് അവിടുത്തെ കിടത്തിയത് പുൽത്തൊട്ടിലാണ് ഇതിന് വലിയൊരു അർത്ഥമുണ്ട് ഈ പശുവും ഒക്കെ തിന്നുന്നത് വൈക്കോലാന്ന് നമുക്കറിയാം ശരിക്കും പുൽത്തൊട്ടിയിൽ കിടക്കേണ്ടത് വൈക്കോലാണ് വൈക്കോൽ എന്ന് പറയുന്നത് പശുവിൻ്റെയും കാളയുടെയും ആഹാരമാണ് അപ്പൊ പുൽത്തൊട്ടിയിൽ യേശു ക്രിസ്തു കിടന്നു എന്നതിൻ്റെ അർത്ഥം ഞാൻ മനുഷ്യവർഗത്തിന് ആഹാരമായി വന്നവനാണ് എന്നെ വാങ്ങി ഭക്ഷിക്കുവനെന്ന് പറഞ്ഞ യേശു ക്രിസ്തു ഇത് ജനന സമയത്ത് തന്നെ ഞാൻ ഭക്ഷണമായി വന്നവനാണ് എന്നുള്ളതിൻ്റെ ഒരു അടയാളം കൂടി നമുക്ക് തന്നുകൊണ്ട് അവിടുന്ന് കാരിത്തൊഴുത്തിൽ പുൽത്തൊട്ടിയിൽ കിടക്കുകയാണ് പ്രിയപ്പെട്ടവരെ ദൈവം എളിമയുടെ പാഠങ്ങൾ എന്നെയും നിങ്ങളെയും മനോഹരമായിട്ട് പഠിപ്പിച്ചു തരികയാണ് വീണ്ടും അവിടുത്തെ പരസ്യ ജീവിതത്തിൽ നമുക്കിത് കാണാനായിട്ട് സാധിക്കാം അവിടുന്ന് നസറത്തിൽ ജീവിച്ച കാലഘട്ടത്തിൽ നമുക്ക് എളിമയെപ്പറ്റി കാണാൻ സാധിക്കുന്നു നമ്മൾ കാണുന്നുണ്ട് ഈശോയ്ക്ക് പന്ത്രണ്ട് വയസ്സുള്ള സമയത്ത് അവിടത്തെ കാണാതെ പോകുന്ന സമയത്ത് മാതാവും ജോസഫും കൂടി മൂന്ന് ദിവസം അന്വേഷിച്ച് ദേവാലയത്തിൽ ചെല്ലുമ്പോൾ യേശു വേദശാസ്ത്രികളുമായിട്ട് തർക്കിച്ചു കൊണ്ടിരിക്കുകയാണ് അവൻ ദൈവത്തിൻ്റെ അഭിഷേകത്താൽ നിറഞ്ഞ് ദൈവ വ്യാഖ്യാനങ്ങൾ പങ്കുവെച്ചുകൊണ്ടിരിക്കുകയാണ് എങ്കിലും മാതാവ് യേശുവിനെ വിളിക്കുന്ന സമയത്ത് യേശു ഒന്നും മിണ്ടാതിങ്ങി തിരിച്ചു പോരുകയാണ് ഞാൻ എൻ്റെ പിതാവിൻ്റെ ജോലികളിൽ വ്യാപൃതനാകേണ്ടതല്ലയോ എന്ന് ചോദിക്കുന്നെങ്കിലും യേശു മാതാപിതാക്കളോടൊപ്പം ഭവനത്തിലേക്ക് വരികയാണ് അവിടെ ലൂക്കാസുവിശേഷം രണ്ടാമധ്യായത്തിൻ്റെ അമ്പത്തൊന്നാമത്തെ വാക്യത്തിൽ പരിശുദ്ധാത്മാവ് ഒരു കൊച്ചു വചനം എഴുതി വെച്ചിരിക്കുന്നു അവൻ നസറത്തിലേക്ക് വന്ന് അവൻ്റെ മാതാപിതാക്കൾക്ക് വിധേയപ്പെട്ട് ജീവിച്ചു പ്രിയപ്പെട്ടവരെ ഈ ഒരൊറ്റ വാക്കിൽ വലിയൊരർത്ഥമുണ്ട് അവൻ നസറത്തിലേക്ക് വന്ന് അവൻ്റെ മാതാപിതാക്കൾക്ക് വിധേയപ്പെട്ട് ജീവിച്ചു ദൈവമായിരിക്കെ പരിപൂർണനായിരിക്കെ യാതൊരു കുറവുകളും ഇല്ലാത്ത പരിശുദ്ധനായ സർവജ്ഞാനത്തിൻ്റെയും അറിവിൻ്റെയും ഉറവിടമായ എല്ലാ പരിശുദ്ധിയുടെയും നിറകുടമായ എല്ലാ ശക്തിയുടെയും ഉറവിടമായ യേശുക്രിസ്തു കുറവുകളുള്ള നിസ്സാരരായ മാതാപിതാക്കളോടൊപ്പം വീട്ടിലേക്ക് വന്ന് അവർക്ക് വിധേയപ്പെട്ട് ജീവിച്ചു എന്ന് അവിടെ പറഞ്ഞിരിക്കുകയാണ് വീണ്ടും യേശുവിൻ്റെ ജോലി സമയത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ അവിടെ നിന്ന് നസറത്തിൽ ഒരു തച്ചനായി ജീവിച്ച സമയത്ത് ചിന്തിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ ഒരുപാട് മനുഷ്യർ ഈ ആശാരി പണി ചെയ്തു പണിശാലയിലേക്ക് കടന്നു വന്ന് വളരെ ദേഷ്യത്തോടുകൂടി സംസാരിക്കുമ്പോഴും വളരെ മോശമായിട്ട് പെരുമാറുമ്പോഴും യേശു അവിടെ എല്ലാം തന്നെ തന്നെ താഴ്ത്തുകയാണ് അതുപോലെ പല ഭവനങ്ങളിലും വാതിലും ജനനുമൊക്കെ പിടിപ്പിക്കാൻ ചെല്ലുമ്പോൾ ചിലപ്പോൾ അവർ ആഹാരം കൊടുത്ത് കാണത്തില്ല അല്ലെങ്കിൽ കുടിക്കാൻ കൃത്യസമയത്ത് വെള്ളം കൊടുത്ത് കാണത്തില്ല അല്ലെങ്കിൽ ഭവനത്തിൻ്റെ പുറത്ത് നിർത്തിക്കൊണ്ടായിരിക്കും ചിലപ്പോൾ ആഹാരം കൊടുത്തത് അല്ലെങ്കിൽ കൂലി കൊടുക്കാൻ പത്തും പതിനഞ്ചും മിനിറ്റ് താമസിപ്പിച്ച് വീട്ടിൻ്റെ പുറത്ത് നിർത്തി കാണും ഈ സമയങ്ങളിലെല്ലാം ദൈവമായിരിക്കെ അവിടെ നിന്ന് തന്നെ തന്നെ താഴ്ത്തിയെന്ന് ദൈവത്തിൻ്റെ വചനം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് എൻ്റെ മനസ്സിലേക്ക് ഒരു സംഭവം വരികയാണ് വളരെ വർഷങ്ങൾക്കുമുമ്പ് കുളത്തുബയൽ ധ്യാനകേന്ദ്രത്തിൻ്റെ സ്ഥാപകനും ശാലോമിൻ്റെ ആദ്യത്തെ ആത്മീയ പിതാവുമായിരുന്ന ബഹുമാനപ്പെട്ട സി ജെ വർക്കിയച്ചൻ ഒരിക്കൽ കോഴിക്കോട് നിന്ന് തിരുവനന്തപുരത്തേക്ക് ഒരു ധ്യാനം നടത്താനായിട്ട് ട്രെയിനിൽ യാത്ര ചെയ്യുകയാണ് അച്ഛൻ്റെ തൊട്ടടുത്തായിട്ട് ഒരു മനുഷ്യൻ ഇരിക്കുന്നു അച്ഛൻ പരിചയപ്പെട്ട് കഴിഞ്ഞപ്പോൾ അയാൾ പറഞ്ഞു അച്ഛാ ഞാൻ കണ്ണൂരിൽ സെൻട്രൽ ജയിലിൽ ഞാൻ ജീവപര്യന്തം തടവ് ശിക്ഷ കഴിഞ്ഞ് ഞാൻ എൻ്റെ നാട്ടിലേക്ക് മടങ്ങിപ്പോവുകയാണ് സംസാരിച്ചു വന്നപ്പോൾ അയാൾ കത്തോലിക്കനാണെന്ന് അച്ഛന് മനസ്സിലായി അങ്ങനെ അച്ഛൻ അയാളോട് യേശുവിൻ്റെ സുവിശേഷമൊക്കെ പറഞ്ഞതിന് ശേഷം ചോദിച്ചു മോനെ നിനക്ക് കുമ്പസാരിക്കാനായിട്ട് എന്ന് ചോദിച്ചു അയാൾ എടുത്തടിക്ക് പറഞ്ഞു എനിക്ക് കുമ്പസാരിക്കാൻ ഇഷ്ടമേ അല്ല അച്ഛൻ ചോദിച്ചു അതെന്താ കാരണം എനിക്ക് അച്ഛന്മാരെ ഇഷ്ടമല്ല ഞാൻ രണ്ട് മൂന്ന് അടുക്കൽ പോയിട്ട് അവരെല്ലാം എന്നോട് ദേഷ്യപ്പെട്ട് സംസാരിച്ചതിനാൽ എനിക്ക് കുമ്പസാരിക്കാൻ ഇഷ്ടമേ അല്ല എന്ന് പറഞ്ഞു വർക്കി അച്ഛൻ എങ്ങനെ നിർബന്ധിച്ചിട്ടും അവൻ അവൻ്റെ ഹൃദയം തുറക്കുവാനോ കുമ്പസാരിക്കുവാനോ അവൻ തയ്യാറായില്ല വർക്കിയച്ചൻ അവസാനം ഒരു കാര്യം ചെയ്തു നിങ്ങൾക്കറിയാം ഒരു ട്രെയിൻ്റെ കമ്പാർട്ട്മെൻറ്റിൽ ഒരുപാട് ആളുകൾ യാത്ര ചെയ്യുന്നുണ്ട് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കാണാനായിട്ട് സാധിക്കും ഈ സമയത്ത് വർക്കിയച്ചൻ എല്ലാ ആൾക്കാരും കാണാൻ അദ്ദേഹം അച്ഛൻ ലോകം ഇട്ടിട്ടുണ്ട് അച്ഛൻ തൻ്റെ സീറ്റിൽ നിന്ന് എഴുന്നേറ്റ് തറയിൽ മുട്ടുകുത്തി ആ മനുഷ്യൻ്റെ രണ്ട് കാലുകളിലേക്കും കെട്ടിപ്പിടിച്ച് ചുംബിച്ചുകൊണ്ട് പറഞ്ഞു മോനെ നിന്നെ പണ്ട് കുമ്പസാരക്കൂട്ടിൽ വേദനിപ്പിച്ച വൈദികന് വേണ്ടി ഞാൻ മാപ്പ് ചോദിക്കുന്നു എന്ന് പറഞ്ഞ് അച്ഛൻ ഈ ചെറുപ്പക്കാരൻ്റെ കാലുകളിൽ കെട്ടിപ്പിടിക്കുകയാണ് ഇവൻ ചാടി എഴുന്നേറ്റ് അച്ഛൻ്റെ ഷോൾഡറിൽ പിടിച്ച് അച്ഛനെ പോക്കി അച്ഛാ അച്ഛൻ എന്താണ് കാണിക്കുന്നത് ആളുകളൊക്കെ നോക്കുന്നു എന്ന് പറഞ്ഞു അച്ഛൻ പറഞ്ഞു സാരവില്ല മോനെ അങ്ങനെയാണെങ്കിൽ നിന്റെ ഹൃദയത്തിലെ മുറിവ് ഉണക്കാൻ പറ്റുകയാണെങ്കിൽ ഒരു വൈദികൻ എന്നുള്ള നിലയിൽ എനിക്ക് സന്തോഷമായി ഈ ചെറുപ്പക്കാരൻ കരയുകയാണ് ഈ ഏങ്ങലടിയായി മാറുകയാണ് ഈശ്വര് ഏറ്റവും പ്രിയപ്പെട്ട ദൈവമക്കളെ ട്രെയിൻ യാത്ര മുന്നോട്ട് പോകുമ്പോൾ ഈ ചെറുപ്പക്കാരനെ പരിശുദ്ധാത്മാവ് പിടികൂടുകയാണ് സകല ജനങ്ങളും കാണുകയെ ഈ ചെറുപ്പക്കാരൻ അച്ഛൻ്റെ മുമ്പിൽ മുട്ടുകുത്തിക്കൊണ്ട് അച്ഛൻ്റെ അടുത്ത് നിന്ന് കുംഭസാരമെന്ന കൂതാശ അവൻ ചോദിച്ച് വാങ്ങിക്കുകയാണ് ആ ഓടിക്കൊണ്ടിരിക്കുന്ന ട്രെയിനിലിരുന്ന് ഏങ്ങലടികളോടെ യഥാർത്ഥത്തിൽ അനുദപിക്കുന്ന ഹൃദയത്തോടെ യേശുവിൻ്റെ മുമ്പിലേക്ക് കടന്നു വന്ന് പാപങ്ങൾ ഏറ്റുപറയുന്ന മനോഭാവത്തോടെ ആ ഓടിക്കൊണ്ടിരിക്കുന്ന പരശുരാം എക്സ്പ്രസ്സിലിരുന്നു കൊണ്ട് അവൻ്റെ നല്ല കുംഭസാരം നടത്തുകയാണ് ഇതിന് കാരണമായി തീർന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിറഞ്ഞ വിശുദ്ധനായ ഒരു വൈദികൻ ആളുകൾ നോക്കുന്നു ആളുകൾ ഇങ്ങോട്ട് ഞങ്ങളെ പറ്റി എന്ത് വിചാരിക്കും ആളുകൾ ആളുകൾ അല്ലെങ്കിൽ എന്തായിരിക്കും അവരുടെ മനസ്സിൽ കരുതുക ചിന്തിക്കാതെ തന്നെ തന്നെ ആ ട്രെയിനിന്റെ അകത്ത് എളിമപ്പെടുത്താൻ തയ്യാറായപ്പോൾ ഒരു പാപിയുടെ മാനസാന്തരം അത്ഭുതകരമായിട്ട് അവിടെ സംഭവിക്കുകയാണ് പ്രിയപ്പെട്ടവരെ എവിടെയെല്ലാം യഥാർത്ഥ മാനസാന്തരം നടന്നിട്ടുണ്ടോ ഏതെല്ലാം ഭവനത്തിൽ ഭാര്യമാര് ഭർത്താക്കന്മാരെ ദൈവത്തിന് വേണ്ടി നേടിയിട്ടുണ്ടോ അല്ലെങ്കിൽ മാതാപിതാക്കൾ മക്കളെ ദൈവത്തിന് വേണ്ടി നേടിയിട്ടുണ്ടോ അവിടെ എല്ലാം ളിമപ്പെടുന്ന ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടാകും എളിമപ്പെടുന്ന അനുഭവം ഉണ്ടാകുന്നിടത്തെല്ലാം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അത്ഭുതകരമായിട്ട് പ്രവർത്തിക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും വീണ്ടും യേശുവിൻ്റെ പരസ്യ ജീവിതത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ അവിടെ നമ്മൾ കാണുന്ന ഒരു കാര്യം ഇതാണ് യേശു സുവിശേഷങ്ങളിൽ ആവർത്തിച്ച് പറയുന്ന ഒരു വാക്കാണ് മനുഷ്യപുത്രൻ 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 ഞാൻ ദൈവപുത്രനാണ് എന്ന് പറയുന്നതിൻ്റെ ഒരു ആയിരം ഇരട്ടിയെങ്കിലും തവണ യേശു സൺ ഓഫ് മാൻ സൺ ഓഫ് മാൻ ഞാൻ മനുഷ്യപുത്രനാണ് മനുഷ്യപുത്രനാണ് എന്ന് പറയുന്നത് കാണാൻ സാധിക്കും എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് ചോദിച്ചാൽ ഞാൻ നിങ്ങളെപ്പോലെ ഒരുവനാണ് ഞാൻ നിങ്ങളെപ്പോലെ ഒരുവനാണ് നിങ്ങൾക്ക് ശുശ്രൂഷ ചെയ്യാൻ വന്നവനാണ് എന്ന് കാണിക്കുന്ന അർത്ഥത്തിൽ യേശു ഈ വാക്ക് ഒരുപാട് തവണ ആവർത്തിക്കുന്നതായിട്ട് കാണാം അതുപോലെ തന്നെ യേശുവിൻ്റെ പരസ്യ ജീവിതത്തിൻ്റെ ഒരു പ്രത്യേക ഘട്ടത്തിൽ യേശു തൻ്റെ ജെറുസലേം യാത്രയുടെ സമയത്ത് അവിടുന്ന് ഒരു കഴുതപ്പുറത്ത് യാത്ര നടത്തുന്നത് നമ്മൾ കാണുകയാണ് ഇതിനെപ്പറ്റി യേശു ജനിക്കുന്നതിന് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ സക്രിയാ പ്രവാചകൻ്റെ പുസ്തകം ഒമ്പതാം അധ്യായത്തിൻ്റെ ഒമ്പതാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു ഇതാ നിൻ്റെ രാജാവ് നിൻ്റെ അടുക്കിലേക്ക് വരുന്നു അവിടുന്ന് പ്രതാപവാനും ജയാളിയുമാണ് അവിടെ നിന്ന് വിനയാൻവിതനായി ഒരു കഴുതയുടെ പുറത്ത് ഒരു കഴുതക്കുട്ടിയുടെ പുറത്ത് കടന്നു വരുന്നു പ്രിയപ്പെട്ടവരെ ഈശോ ജനിക്കുന്നതിനും നൂറുകണക്കിന് വർഷങ്ങൾക്കുമുമ്പ് തന്നെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാ ഒരു പ്രവാചകന് ദർശനത്തിൽ കാണിച്ചു കൊടുക്കുകയാണ് യേശു ക്രിസ്തു വിനയാന്വുതനായി അവിടുന്ന് കഴുതയുടെ പുറത്ത് വരുന്നു അതിന് മുമ്പ് പറഞ്ഞിരിക്കുന്ന വചനം ഇതാണ് ഇതാ നിൻ്റെ രാജാവ് നിൻ്റെ അടുക്കലേക്ക് വരുന്നു അവിടുന്ന് പ്രതാപവാനും ജയാളിയുമാണ് ജയശാലിയുമാണ് എങ്കിലും അവിടുന്ന് എളിമയുള്ളവനാണ് ചെറിയവനല്ല അവിടെ നിന്ന് ഹിസ് ദ കിങ് ഓഫ് കിങ്സ് രാജാക്കന്മാരുടെ രാജാവാണ് ജയാളിയാണ് പ്രതാപവാനാണ് എല്ലാ മഹത്വമുള്ളവനാണ് എങ്കിലും അവിടുന്ന് നിന്റെ അടുക്കലേക്ക് കടന്നു വരുന്നു അവിടുന്ന് വരുന്നത് ഒരു കഴുതയുടെ പുറത്താണ് പ്രിയപ്പെട്ടവരെ യേശുവിൻ്റെ പരസ്യ ജീവിതത്തിൻ്റെ അവസാന ഘട്ടങ്ങളിലേക്ക് കടക്കുമ്പോൾ വിശുദ്ധ യോഹനാനുസ് വിശേഷം പതിമൂന്നാം അധ്യായത്തിൻ്റെ മൂന്നു മുതലുള്ള വാക്യങ്ങൾ അത്ഭുതകരമായ വാക്യങ്ങളാണ് അവിടെ ഇങ്ങനെയാണ് പരിശുദ്ധാത്മാവ് എഴുതി വച്ചിരിക്കുന്നത് പിതാവ് സകലതും തൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചിരിക്കുന്നുവെന്നും താൻ ദൈവത്തിൽ നിന്ന് വന്നുവെന്നും ദൈവത്തിലേക്കും മടങ്ങുന്നുവെന്നും അറിഞ്ഞ യേശു അത്താഴത്തിനിടയിൽ എഴുന്നേറ്റ് തൻ്റെ മേലങ്കി മാറ്റി ഒരു തൂവാലയെടുത്ത് അരയിൽ കെട്ടി ഒരു താലത്തിൽ വെള്ളമെടുത്ത് ശിഷ്യരുടെ പാദങ്ങൾ കഴുകാനും തൂവാല കൊണ്ട് തുടയ്ക്കാനും തുടങ്ങി ഇത് നമ്മൾ ഒത്തിരി തവണ കേട്ടിട്ടുള്ളതാണ് പക്ഷെ ഇതിൻ്റെ ഇടയ്ക്ക് എരിക്ക് നിങ്ങളോട് പറയാനായിട്ടൊരു സന്ദേശമുണ്ട് നമ്മൾ അധികം ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു വചനം ഇവിടെ കിടപ്പുണ്ട് പിതാവ് സകലതും തൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചിരിക്കുന്നു എന്നും താൻ ദൈവത്തിൽ നിന്ന് വന്നുവെന്നും ദൈവത്തിലേക്കും മടങ്ങുന്നുവെന്നും അറിഞ്ഞ യേശു അത്താഴത്തിനിടയിൽ എഴുന്നേറ്റ് ദാസന്റെ രൂപം സ്വീകരിച്ചു എന്നാണ് യോഹന്നാനിലൂടെ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മോട് പറയുന്നത് അവിടത്തേക്ക് അറിയാമായിരുന്നു താൻ ആരാണ് താൻ ദൈവമാണ് താൻ ദൈവത്തിൻ്റെ വചനമാണ് താൻ ദൈവത്തിൻ്റെ ശ്വാസമാണ് താൻ ദൈവത്തിൻ്റെ പുത്രനാണ് താൻ ദൈവത്തിലേക്കും പോകേണ്ടവനാണ് പിതാവ് സകലതും തൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചിരിക്കുന്നു ഈ പ്രപഞ്ചം മുഴുവൻ ഈ നക്ഷത്രങ്ങളെ മുഴുവൻ ഈ കോടാനുകൂടി ഗ്രഹങ്ങൾ മുഴുവൻ എല്ലാ മനുഷ്യരെയും മൃഗങ്ങളെയും ഈ ആകാശം പ്രപഞ്ചം സ്വർഗം ഭൂമി പാതാളം സകലതും പിതാവ് തൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചിരിക്കുന്നു യേശു എഴുന്നേറ്റ് അടിമയുടെ രൂപം സ്വീകരിക്കുക അന്നത്തെ ചരിത്രം പഠിക്കുമ്പോൾ നമുക്ക് കാണാം ഒരു വീട്ടിലേക്ക് ആളുകൾ വരുമ്പോൾ കാല് കഴുകി അവരെ സ്വീകരിക്കുന്നത് അടിമയുടെ ജോലിയാണ് ഇവർ പന്ത്രണ്ട് അപ്പോസ്തലന്മാരും യേശു ക്രിസ്തുവും അവിടെ ഉണ്ടായിരുന്നിട്ടും ആരാണ് കാല് കഴുകാൻ മുന്നോട്ട് വരിക എന്നുള്ള ചോദ്യം എല്ലാവരും ഹൃദയത്തിൽ ചോദിക്കുന്നെങ്കിലും ഒരാൾ പോലും മുന്നോട്ട് വരാനായിട്ട് തയ്യാറാകുന്നില്ല പത്രോസ് ഇങ്ങനെ ചിന്തിച്ച് കാണും സ്വർഗരാജ്യത്തിൻ്റെ താക്കോലുകൾ എനിക്കാണ് കിട്ടിയിരിക്കുന്നത് യാക്കോബും യോഹന്നാനും ഇങ്ങനെ ചിന്തിച്ച് കാണും യേശുവിൻ്റെ ഇടത്തും വനത്തും ഇരിക്കാനുള്ള വരം ഞങ്ങൾക്കാണ് കിട്ടിയിരിക്കുന്നത് തോമസ് ലിഹ ഇങ്ങനെ ചിന്തിച്ച് കാണും അവനോടുകൂടെ പോയി മരിക്കാവെന്ന് പറഞ്ഞത് ഞാൻ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് ഇവിടെ ഇപ്പോൾ എനിക്ക് കാല് കഴുകേണ്ട കാര്യമില്ല പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഓരോരുത്തരും ചിന്തിക്കുന്നത് താൻ വലിയവനാണെന്നാണ് ഈ സമയത്ത് അവരുടെ മുൻപിൽ ഒരു അത്ഭുതം സംഭവിക്കുകയാണ് സകലത്തിൻ്റെയും ഉടയവനായ യേശു ക്രിസ്തു തന്നെ തന്നെ താഴ്ത്തിക്കൊണ്ട് ദാസൻ്റെ രൂപമെടുത്ത് അവരുടെ കാലുകൾ കഴുകും താട്ട് നമ്മൾ ദൈവത്തിൻ്റെ വചനത്തിൽ കാണുകയാണ് യേശു വിശുദ്ധ മതായ സുവിശേഷം ഇരുപതാം അധ്യായത്തിൻ്റെ ഇരുപത്തി അഞ്ചാമത്തെ വാക്യത്തിൽ നമ്മളെ ഇങ്ങനെ പഠിപ്പിക്കുന്നുണ്ട് വിജാതീയരുടെ ഭരണകർത്താക്കൾ അവരുടെ മേൽ യജമാനത്വം പുലർത്തുന്നുെന്നും അവരുടെ പ്രമാണികൾ അവരുടെ മേൽ അധികാരം സ്ഥാപിക്കുന്നുവെന്ന് നിങ്ങൾക്കറിയാമല്ലോ എന്നാൽ നിങ്ങളുടെ ഇടയിൽ അങ്ങനെ ആയിരിക്കരുത് നിങ്ങളിൽ വലിയവനാകാൻ ആഗ്രഹിക്കുന്നവൻ ശുശ്രൂഷകനും ഒന്നാമനാകാൻ ആഗ്രഹിക്കുന്നവൻ എല്ലാവരുടെയും ദാസനുമായിരിക്കണം വീണ്ടും മത്തായിസ് വിശേഷം ഇരുപതാം അധ്യായത്തിൻ്റെ ഇരുപത്തി എട്ടാമത്തെ വാക്യത്തിൽ യേശു പറഞ്ഞു ശുശ്രൂഷിക്കപ്പെടാനല്ല ശുശ്രൂഷിക്കുവാനും അനേകർക്കു വേണ്ടി സ്വന്തം ജീവിതം ബലിയായി നൽകാനുമാണ് മനുഷ്യപുത്രൻ കടന്നു വന്നിരിക്കുന്നത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ യേശു തൻ്റെ ജീവിതത്തിൽ പഠിപ്പിച്ച ഈ സത്യങ്ങളെല്ലാം യേശു തൻ്റെ ജീവിതത്തിൽ നമുക്ക് കാണിച്ചു തരികയാണ് അവിടുത്തെ മരണസമയത്ത് നമ്മളിത് കാണുന്നു ഒരിക്കൽ പോലും എതിർക്കാതെ മുൾമുടി ശിരസിൽ വച്ചു കൊടുക്കുമ്പോഴും മുഖത്ത് പട്ടാളക്കാർ മാറി മാറി തുപ്പുമ്പോഴും അടിക്കുമ്പോഴും താടി രോമങ്ങൾ വലിച്ചു പറിക്കുമ്പോഴും കുരിശിൽ തറയ്ക്കുമ്പോഴും കുരിശിൽ കെട്ടിത്തൂക്കി മൂന്നാണികളിൽ തറച്ച് കെട്ടി ഉയർത്തുമ്പോഴും അവിടെ നിന്ന് ഒരിക്കൽ പോലും പ്രതികരിക്കുന്നില്ല കോപിക്കുന്നില്ല അവിടത്തെ പൂജ്യമായ ശരീരം അടക്കുവാൻ അവിടത്തേക്ക് സ്വന്തം കല്ലറ ഇല്ലാതിരുന്നതിനാൽ അതുപോലും മറ്റൊരാളുടെ കല്ലറയിൽ അടയ്ക്കപ്പെടേണ്ടതായിട്ട് വരുന്നു പ്രിയപ്പെട്ട സഹോദരങ്ങളെ എല്ലായിടത്തും നമ്മൾ എളിമയുടെ മാതൃക കാണുകയാണ് സത്യത്തിൽ യേശു ക്രൂശിൽ മരിച്ചു വീണ്ടും അവിടുന്ന് തന്നെ തന്നെ താഴ്ത്തി ഭൂമിയുടെ അഗാധങ്ങളിലേക്ക് ഒരു കല്ലറയിൽ അടക്കപ്പെടുവാൻ അവിടുന്ന് തന്നെ തന്നെ വിട്ടുകൊടുക്കുകയാണ് ഇതുകൊണ്ടാണ് ഫിലിപ്പ്യ ലേഖനം രണ്ടാമധ്യായത്തിൻ്റെ ആറാമത്തെ വാക്യത്തെ നമ്മൾ കാണുന്നത് ദൈവത്തോടുള്ള സമാനത നിലനിർത്തേണ്ട കാര്യമായി പരിഗണിക്കാതെ അവിടുന്ന് തന്നെത്തന്നെ ശൂന്യനാക്കി ദാസന്റെ രൂപം സ്വീകരിച്ച് ആകൃതിയിൽ മനുഷ്യനെ പോലെ കാണപ്പെട്ടു മരണം വരെ അതേ കുരിശു മരണം വരെ അനുസരണമുള്ളവനായി അവിടുന്ന് തന്നെ തന്നെ താഴ്ത്തി ആകയാൽ ദൈവം അവിടുത്തെ അതിഥിയും ഉയർത്തി ഇങ്ങനെയാണ് വിശുദ്ധ അൽഫോൻ നമ്മളെ പഠിപ്പിക്കുന്നത് തന്നെത്താൻ താഴ്ത്താൻ കിട്ടുന്ന ഒരവസരവും ഞാൻ പാഴാക്കി കളയത്തില്ല കാരണം അവിടെയാണ് ദൈവത്തിന്റെ മഹത്വവും തേജസ്സും കടന്നു വരുന്നത് പ്രിയപ്പെട്ടവരെ ഓരോ പ്രഭാതവും നമ്മൾ കണ്ണു തുറക്കുമ്പോൾ മുതൽ നമ്മൾ വൈകുന്നേരം ഉറങ്ങാൻ പോകുന്നതുവരെ പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ നമ്മളെ തന്നെ താഴ്ത്തുവാനുള്ള ഒരുപാട് അവസരങ്ങൾ ദൈവം നമുക്ക് തരുന്നു പക്ഷെ നമ്മളതിനെല്ലാം തട്ടിക്കളയുന്നതിനാൽ ഒരുപാട് പ്രാർത്ഥിച്ചിട്ടും ഒരുപാട് ഉപവസിച്ചിട്ടും എന്നും പള്ളിയിൽ പോയിട്ടും നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ ആത്മാവിന് പ്രവർത്തിക്കാനായിട്ട് സാധിക്കുന്നില്ല ഒറ്റ കാരണമേ ഉള്ളൂ നമ്മളെപ്പോഴും നമ്മളെ തന്നെ ഉയർത്തുവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു തിരുസഭയുടെ ചരിത്രത്തിലെ ഏറ്റവും മനോഹരമായ ഒരു സംഭവമാണ് സീനയിലെ വിശുദ്ധ കാദറിൻ്റെ ജീവിതത്തെ നമ്മൾ കാണാൻ സാധിക്കും നിങ്ങൾക്കറിയാം ദൈവത്തിൻ്റെ ആത്മാവ് കൊണ്ട് നിറഞ്ഞ വളരെ പരിശുദ്ധിയിൽ ജീവിച്ചൊരു മകളായിരുന്നു സീനയിലെ കാതറിൻ ആരും ശുശ്രൂഷിക്കാത്ത ഒരു സഹോദരിയെ ബ്രസ്റ്റ് ക്യാൻസർ മൂലം ഈ മുറിവുകളെല്ലാം ചീഞ്ഞ് വളരെ ദുർഗന്ധം വമിക്കുന്നതിനാൽ സാധാരണപ്പെട്ട നേഴ്സുമാർക്കും ഒന്നും അങ്ങോട്ട് കയറാൻ പോലും പറ്റാത്ത വിധത്തിലുള്ള ദുർഗന്ധമുണ്ടായിരുന്ന ഒരു സഹോദരിയെ ഒരു രോഗിയായ സഹോദരിയെ നന്നായിട്ട് മുറിവുകൾ വെച്ച് കെട്ടി കഴുകി ശുശ്രൂഷിക്കുമായിരുന്നു അങ്ങനെ കുറേ നാളുകളിൽ ശുശ്രൂഷിച്ച് കഴിഞ്ഞപ്പോൾ ശുശ്രൂഷിച്ച് കഴിഞ്ഞ ഉടനെ കാദ്രീൻ ഓടി പോയി പള്ളിയിടകത്ത് പോയി സക്രാരിൻ്റെ അടുത്ത് പോയിരുന്ന് ഈശോയെ ആരാധിക്കുമായിരുന്നു അങ്ങനെ ഒരു രണ്ട് മൂന്ന് മാസം ഈ രോഗിയായ സഹോദരി ഈ വിശുദ്ധയുടെ ശുശ്രൂഷ ഏറ്റുവാങ്ങിയതിന് ശേഷം അവർക്കൊരു സംശയം എന്നെ ശുശ്രൂഷിച്ചിട്ട് എവിടെയാണ് ഈ കാദറിൻ എവിടെയാണ് ഓടുന്നത് എന്നിട്ട് തന്നെ കാണാൻ വന്നവരോടൊക്കെ ഈ രോഗിയായ മകള് പറഞ്ഞു വരത്താൻ തുടങ്ങി ഈ കാദറിന് പരപുരുഷന്മാരുമായിട്ട് ബന്ധമുണ്ട് എന്നെ ശുശ്രൂഷിച്ചതിനു ശേഷം അവൾ മറ്റു പുരുഷന്മാരെ കാണാനായിട്ട് പോകുകയാണ് പ്രിയപ്പെട്ടവരെ ഈ സംഭവം അറിഞ്ഞപ്പോൾ ഇത് നാട് മുഴുവൻ പാട്ടാകുകയാണ് അങ്ങനെ കാദറിൻ വളരെ മോശക്കാരിയാണെന്ന് കാദറിൻ്റെ ശുശ്രൂഷ ഏറ്റുവാങ്ങിയ ആരാലും ശുശ്രൂഷ ചെയ്യപ്പെടാതെ കിടന്ന ഈ രോഗിയായ മകള് തന്നെ ഈ വിശുദ്ധയുടെ പേര് ഈ സമൂഹ മധ്യത്തിൽ അവഹേളിതമാകത്തക്കവണ്ണം പറഞ്ഞു പരത്തുകയാണ് ഒടുവിൽ കാതറിൻ്റെ അമ്മ പോലും പറയുന്നുണ്ട് മോളെ ഇനിയെങ്കിലും നീ ആ രോഗിയെ കാണാനായിട്ട് പോകുന്ന പരിപാടി നിർത്ത് നിനക്ക് നാണമില്ലേ അപ്പോൾ സീനയിലെ കാതറിൻ പറയുന്നത് അമ്മേ യേശു അനുവദിച്ചിട്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചിരിക്കുന്നത് തന്നെത്താൻ എന്നെ തന്നെ താഴ്ത്തുവാൻ എൻ്റെ യേശു എനിക്ക് വീണ്ടും വീണ്ടും അവസരങ്ങൾ തരികയാണ് പ്രിയപ്പെട്ടവരെ എന്ത് സംഭവിച്ചെന്നറിയാമോ ഒടുവിലി രോഗിയായ സഹോദരി ആഴത്തിൽ മാനസാന്തരപ്പെടുകയും നന്നായിട്ട് കുമ്പുസാരിച്ചു കൊണ്ട് ദൈവപൈതനായി മാറുകയും ചെയ്തു മാത്രമല്ല മാർപ്പാപ്പയെപ്പോലും ഉപദേശിക്കത്തക്ക തരത്തിലുള്ള പരിശുദ്ധാത്മാവിൻ്റെ കൃപാവരങ്ങൾ കൊടുത്തുകൊണ്ട് സിയനിലെ കാതിരനെ ദൈവം ഉയർത്തുകയാണ് സിയനിലെ ഖാതിരനാണ് പിന്നീട് മാർപ്പാപ്പയ്ക്ക് പോലും സന്ദേശങ്ങൾ ദൈവിക ദർശനങ്ങളും വെളിപാടുകളും പറഞ്ഞു കൊടുത്തുകൊണ്ടിരുന്നത് നമുക്ക് നമ്മുടെ കണ്ണുകളടക്കാം നല്ല ഈശോയെ എൻ്റെ ജീവിതത്തിൽ അങ്ങ് അനുവദിക്കുന്ന ഓരോ സഹനങ്ങളിലും ഓരോ അവസരങ്ങളിലും എന്നെ തന്നെ താഴ്ത്തുന്നതിൽ ഞാൻ പലപ്പോഴും പരാജയപ്പെട്ടു പോകുന്നു എന്നെ തന്നെ താഴ്ത്തുവാനും അങ്ങയുടെ മഹത്വം ഏറ്റുവാങ്ങുവാനുമുള്ള വലിയ കൃപ തന്നെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു യേശുവേ സ്തോത്രം യേശുവേ നന്ദി യേശുവേ ആരാധന